ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പിയല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ കൊടിയേറ്റാണ് അമ്പലത്തിൽ. ഉത്സവത്തിന് ഇനി 7 ദിവസം മാത്രം. ഈ വട്ടം നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങളെയും കൂടി ഞാൻ ഉത്സവത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെ കൊടിമരമൊക്കെ ചെത്തി മിനുക്കി വെച്ചിട്ടുണ്ട്. കൊടിമരം മുറിച്ചു നിലം തൊടാതെ കൊണ്ടുവന്ന് ആർക്കൂളിയോടൊക്കെ കൂടി ചെത്തി മിനുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇവരൊക്കെ ഇതാ ചുറ്റുവിളക്കിനുള്ള വിളക്കിൽ തിരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ചുറ്റും നന്നായിട്ട് വിളക്കൊക്കെ കൊളുത്തി വയ്ക്കും. ഇവരിതാ ഇവിടെ അടിച്ചു കയറി വൃത്തിയാക്കുകയാണ്. 7 മണിയാകുമ്പോഴത്തേക്കും കൊടി കയറ്റണം, അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് നീറ്റാക്കി വയ്ക്കണം. അതുകൊണ്ട് ഇതാ അതൊക്കെ ശരിയാക്കി, കണ്ടില്ലേ, അടിച്ചു കയറി വൃത്തിയാക്കി. ഇതാ കൊടി മരത്തിൽ ഇനി തോരണം കെട്ടി തുടങ്ങി. ഇതെൻ്റെ അമ്മാവനാണ് കേട്ടോ, ഈ റോസ് ഷർട്ട് മധുമാമൻ. ഞാൻ ഇവിടെ നിന്നിട്ടാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇതാ ഈ അമ്മാവൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചിരിക്കുന്നതൊക്കെ. ഇത് കുഴിച്ചിടാനുള്ള കുഴിയാണ്, കുഴി കുഴിച്ചു. ഇനി ഇതൊക്കെ നന്നായിട്ട് കെട്ടി വൃത്തിയാക്കി ഇതാ നീറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇപ്പോൾ സമയം 1:30 ഒക്കെ ആയിട്ടുണ്ട്. ദീപമൊക്കെ തെളിയിച്ചു തുടങ്ങി, ദീപാരാധനയൊക്കെ ആവാറായി. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ അമ്പലവും ചുറ്റുപാടൊക്കെ നടക്കുമ്പോൾ, ഞാനിപ്പോൾ ബാംഗ്ലൂരാണെങ്കിലും ഈ സമയമാണെങ്കിൽ ഇവിടെ എത്തും. എത്തിയില്ലെങ്കിൽ എന്തോ പോലെ, എത്താണ്ട് ഇരുന്നിട്ടില്ല. ഒരു രസമാണ് കൊടിയേറ്റം തൊട്ടിട്ട്, ഒരു പ്രത്യേക ഒരു രസമാണ്. പറവെപ്പ്, അതുപോലെ പ്രോഗ്രാമുകൾ രാത്രി, ഇങ്ങനെ പാടത്ത് ഇങ്ങനെ സ്റ്റേജൊക്കെ കെട്ടിയിട്ട്, ഇപ്പോൾ നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ അറിയാം ആ ഒരു രസം. ഇങ്ങനെ തണുപ്പത്ത് പോയിരിക്കുക, ഇപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് മഞ്ഞൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു രസമാണിത്. ഇതേ ഇവിടെ പിള്ളേർ സെൽഫിയൊക്കെ എടുക്കുകയാണ്. ഈ FBയിലൊക്കെ ഇതന്നെയായിരിക്കും ഈ ദേശത്തുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ്. ഇത് കൊടിയേറ്റുമ്പോൾ പൊട്ടിക്കാനുള്ള വടക്കാണ് ഒക്കെ കെട്ടി തുടങ്ങി. ഇടയ്ക്ക് ഓരോ ചെറിയ ചെറിയ ഗുണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടായ കാരണം അധികം അങ്ങോട്ട് എടുക്കാനും പറ്റണില്ല. അവൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവ എൻ്റെ കൂടെ പഠിച്ചതാട്ടാ കണ്ണൻ. പിന്നെന്താ, ഓരോരുത്തർ കൈയൊക്കെ പൊള്ളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോനും പോസ് ചെയ്ത് പോസ് ചെയ്ത് എല്ലാവർക്കും ചെയ്യാണ്ടായിട്ടുണ്ട്. ഇനി ദീപാരാധന കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നട തുറന്നു. 6:30 7 മണിയോട് കൂടി ദീപാരാധന കഴിയാറുണ്ട്. ഇനി ഈ കൊടിമരം പൂജിക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ആചാര്യയും അതുപോലെ തന്നെ ഇവിടുത്തെ അമ്പലത്തിലത്തെ ശാന്തിയും കൂടിയിട്ടാണ് ചെയ്യാറ്. ഒരാൾ കഴിഞ്ഞ് ഒരാൾ പൂജിക്കും, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. എടുക്കാൻ പറ്റുന്നത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ദേവീനൊന്നും കാണിക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ ഇത് ദക്ഷിണ കൊടുത്തു ആചാര്യക്ക്. ഇനി കൊടിയേറ്റാണ്. കൊടിയേറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. ഇനി പായസം കൊടുക്കലുണ്ട്. അപ്പം ഈ പായസം ഇങ്ങനെ നല്ല ചൂടോട് കൂടിയിട്ട് വാഴയിലയിൽ ഇങ്ങനെ വാങ്ങാൻ എന്ത് രസം, ഒരു മണമാണ്, പ്രത്യേക ഒരു മണം. അപ്പോൾ ഇനി ഈ പായസം ഇങ്ങനെ വാഴയിലയുടെ വാട്ട മണം കൂടിയാകുമ്പോൾ നല്ല രസമാണ്. അപ്പം ഇവിടെ അവലും മലരിലേക്കുള്ള തേങ്ങയൊക്കെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പായസമൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ നോക്കട്ടെ കേട്ടോ. ഒറ്റ ഓട്ടം കൊടുത്താൽ മതി എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വേണ്ടല്ല വരാം. താങ്ക് യു.